നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേക്കാലം മുമ്പ് ചേന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ ആ വീഡിയോയിൽ കൂടെ കാണിച്ചത് എങ്ങനെയാണ് ചേന തടം വെട്ടുന്നത്, അതിനകത്ത് എന്താണ് അടിവളവായിട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ചേന കട്ട് ചെയ്യേണ്ടത്, അത് നടുന്ന ആ സംഭവമൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കാണിച്ചത്. അന്ന് തന്നെ പല ആളുകളും നമ്മളോട് ചോദിച്ചിരുന്നു ഇതിന് ബാക്കിയായിട്ട് പിന്നീട് നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം എങ്ങനെയാണ് ചേനയ്ക്ക് ആദ്യ വളങ്ങൾ നൽകേണ്ടതെന്നുള്ള ആ സ്റ്റെപ്പ് തൊട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലെ ജസ്റ്റ് നിങ്ങളുടെ നാട് ഏതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ ഏതൊക്കെ നാട്ടിലുള്ള ആളുകളാണ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഇതിന് വേണ്ടിയാണ്. ജസ്റ്റ് നിങ്ങളുടെ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് ചെയ്തേക്കുക. ഇനി അധികം വലിച്ചു നീട്ടൊന്നുമില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക്. സാധാരണ നമ്മുടെ നാട്ടിലെല്ലാവരും ചേന നടുന്നത് കുംഭമാസമാണ്. ഞങ്ങളാണെങ്കിൽ ചേന നട്ടത് ഒരു മാർച്ച് മാസം ആദ്യമായിട്ടാണ്. അന്ന് ഇത് നട്ട സമയത്ത് തന്നെ നന്നായിട്ട് അടിവളം കൊടുത്തിരുന്നു. അടിവളമായിട്ട് നമ്മൾ അന്ന് കൊടുത്തത് ചാണകപ്പൊടി, ചാരം, പിന്നെ ഈ ചേനയൊക്കെ നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നന്നായിട്ട് കരിയില വിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ കരിയിലയും ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കമ്പോസ്റ്റും ഇതെല്ലാം കൂടെ അതിന് കിട്ടിയത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേന നടുന്നതിനെ പറ്റി നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചേന നടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ചേന നട്ടിട്ട് 3 മാസമായിട്ടുണ്ട്. ഈ 3 മാസത്തിനിടയ്ക്ക് നമ്മൾ മറ്റൊരു വളവും നൽകിയിട്ടില്ല. അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുണ്ട് ചേന. നമ്മൾ ആദ്യം തന്നെ അടിവളമായിട്ട് ചാണകപ്പൊടിയൊക്കെ കൊടുത്തോണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യത്തെ വളമായിട്ട് കൊടുക്കാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയുടെ മിക്സ്, പിന്നെ കൂട്ടത്തിലെ 18-18 എന്ന രാസവളം കൂടിയാണ്. ഈ 18-18 രാസവളം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല വലിപ്പം ഉണ്ടാകാനും അതേപോലെ തണ്ടിനൊക്കെ നല്ല കനം ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങളിനി ഓർഗാനിക് കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇതിനപ്പോൾ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. നമ്മൾ വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചേനയുടെ ചുറ്റിനുള്ള കളസസ്യങ്ങൾ, അതായത് ഒരുപാട് പാഴ്ചെടികൾ കാണും, അതൊക്കെ ഒന്ന് ചെത്തി മാറ്റിയേക്കുക. നമ്മളിങ്ങനെ കളസസ്യങ്ങൾ ചെത്തി മാറ്റിയതിന് ശേഷം ചേനയ്ക്ക് ചുറ്റിനും താങ്ങ് കൊടുക്കണം. ഇപ്പോൾ മൺസൂൺ കാലമാണ്, നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താങ്ങ് കൊടുക്കുന്നത്. താങ്ങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ 3 കമ്പ് 3 വശത്തൊന്നും നാട്ടിയിട്ട് അതൊന്ന് തണ്ടുമായിട്ടൊന്ന് കൂട്ടിക്കെട്ടി കൊടുത്താൽ മതി. പിന്നെ ഏത് സൈഡിൽ നിന്ന് കാറ്റടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചേന അങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ താങ്ങ് കൊടുത്തതിന് ശേഷം നമുക്ക് ചേനയ്ക്ക് ചുറ്റിനും വളമിട്ട് കൊടുക്കാം. വളമിട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, തണ്ടിൽ മുട്ടാൻ പാടില്ല. മുട്ടിക്കഴിഞ്ഞാലേ തണ്ട് ചീഞ്ഞു പോവും. നമ്മളൊരല്പം അകത്തിയിട്ട് തണ്ടിൽ നിന്ന്, കാരണം നമ്മൾ വളമിടുന്നത് എപ്പോഴും അല്പം അകറ്റി വേണം ഇടാനേ. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ചേനയുടെ വേരുകൾ ഒരിക്കലും തണ്ടിനോട് ചേർന്നിട്ടാവില്ല, അല്പം വെളിയിലോട്ടാണ്. അപ്പോൾ അത് കണക്ക് കൂട്ടി ആ തടത്തിന് ചുറ്റിനുമായിട്ട് വേണം വളമിട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചേനയുടെ ചുറ്റിന് നമ്മൾ തോല് വെക്കുകയാണ്. അതായത് പച്ചില വെട്ടിയിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനു വേണ്ടി വട്ടയില, ശീമക്കൊന്നയുടെ ഇല ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണുമായിട്ട് ചേരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇല തന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചേനയുടെ ചുറ്റിന് നമ്മൾ തോല് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മണ്ണ് വെട്ടിയിടുകയാണ്. ഈ മണ്ണുകൾ വെട്ടിയിടുമ്പോഴും നമ്മൾ ഒരിക്കലും തണ്ടിൻ്റെ ഭാഗം ഒഴിച്ചങ്ങ് ഇട്ടേക്കണം. ചുറ്റിനൊന്ന് മണ്ണിട്ട് കഴിഞ്ഞാലും, അതായത് ആ പച്ചില ഇട്ടതിൻ്റെ മുകളിലെല്ലാം മണ്ണ് എത്തണം, പക്ഷേ തണ്ടിനോട് ചേർന്നുള്ള ഭാഗം അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇങ്ങനെ നമ്മൾ തോല് വെച്ചതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഈ പച്ചിലകളെല്ലാം നല്ല കമ്പോസ്റ്റ് ആകുന്നതാണ്. അതേപോലെ ആ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, 18-18 എല്ലാം കൂടെ മണ്ണുമായിട്ട് ലയിച്ചിട്ട് അതെല്ലാം ചേന വലിച്ചെടുക്കുന്നതാണ്. ഈ 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് പച്ചച്ചാണകം കിട്ടുവാണെങ്കിൽ അത് ഈ ചേനയുടെ ചുറ്റിനും ഇട്ട് കൊടുക്കുക. ഇനി പച്ചച്ചാണകം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഉണക്കച്ചാണകമായാലും കുഴപ്പമില്ല. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജൈവ കമ്പോസ്റ്റ് ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ചേനയ്ക്ക് നല്ല വലിപ്പവും നല്ല രുചിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പച്ചച്ചാണകം തന്നെ ചുറ്റിനും ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പച്ചച്ചാണകം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിന് മുകളിൽ ഉണക്കച്ചാണകമാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇതെൻ്റെ പുരയിടത്തിന് തൊട്ടടുത്തുള്ള കൃഷിത്തോട്ടമാണ്, അവിടെ മൊത്തം പച്ചച്ചാണകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചേനയെക്കാട്ടും നല്ല വലിപ്പം അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചേന കൃഷിയുടെ ആദ്യ വളം ചെയ്യുന്ന ആ ഒരു ടൈം തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്